എന്താ, ഞാനിപ്പോ സാറിനോട് പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മുടെ നാടകങ്ങളിലൊക്കെ പോയിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് തട്ടേന്ന് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ഒക്കെ നിങ്ങളുടെയൊക്കെ കണ്ണിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു എല്ലാവരും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിലും ഒരു ഒരു സ്നേഹത്തോടുള്ളൊരു നോട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്, നമ്മളെ നമ്മളെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ സാർ? അപ്പോൾ അതിന് എല്ലാവരുടെടുത്തും നന്ദി, എല്ലാവരുടെടുത്തും ഭയങ്കര സ്നേഹമുണ്ട്, നമ്മളെയൊക്കെ ഉള്ളു തുറന്ന സ്നേഹം, അത്രമാത്രം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ താങ്ക് യു, താങ്ക് യു എവ്രി വൺ ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഹായ്, ഞാനാണ് ഈ പടത്തിൽ പെരിയോനെ എന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലെസി സാറിനും റഹ്മാൻ സാറിനും ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ ഭാഗമാക്കിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ആൻഡ് നിങ്ങൾക്കും ഈ പടത്തിനെയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെയും ഒരുപാട് നെഞ്ചിലേറ്റി അതിന് തന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺലി. ആൻഡ് ഇവർ കഷ്ടപ്പെട്ട അത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല, ഡെഫിനറ്റ്ലി 16 വർഷം ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇതിൽ അത്രയും റിസർച്ച് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മരുഭൂമിയിൽ കിടന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഈ പടത്തിൽ ഈ പാട്ടിന് ശബ്ദം കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് തന്ന സ്നേഹത്തിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ്, ഞാൻ രോബൻ ആണ്. ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ ആരും എന്നെ അറിയുന്നു. സോ ഞാൻ ഈ പടത്തിൽ ബ്ലെസി സാറിനോട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. യു സ്പെൻഡ് 6 years ഹാവ് സ്പെൻഡ് വിത്ത് ഹിം ആൻഡ് 24 hours വിത്ത് ഹിം ആൻഡ് ഫൈനലി പടം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻസും എല്ലാം കാണുമ്പോൾ ഇറ്റ്സ് റിയലി ഹാർട്ട് warming and I seriously have no words to say right now because I'm, you know, really excited to see everyone here and, you know, watching this film and thank you so much, thank you so much. ഈ സിനിമയില് ഹക്കീമിന്റെ ഉമ്മയായിട്ട് അഭിനയിച്ച റീജയാണ്. റീജയെ ഞാൻ 2018 ലാസ്റ്റ് കാണുന്നത്. ഈ അടുത്ത സമയത്തൊന്നും മ്യൂസിക് ലോഞ്ചിന് ഒരു മിന്നായം പോലെ കണ്ടു. അപ്പം എനിക്ക് അവിടെ ദൂരെ മാറി നോക്കിയപ്പോൾ അയ്യോ, നമ്മൾ നല്ല എന്ന് വെച്ചാൽ കാലങ്ങളെടുത്തത് കൊണ്ടുണ്ടായ കുഴപ്പമാണ്. അപ്പം വളരെ സന്തോഷത്തോടുകൂടി റീജയെ സ്വാഗതം ചെയ്യുന്നു. ഒരു നന്ദി, നമസ്കാരം. എൻ്റെ പേര് റീജ. സാർ പറഞ്ഞപോലെ 2018 ഇതിന് ഷൂട്ട് നടന്നത് ഹക്കീമിൻ്റെ ഉമ്മയായിട്ട്. അന്ന് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അന്ന് റോള് ചെയ്തതും. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ബിലീഫ് ലെവലിൽ ഞാൻ ചെയ്തോ എന്നാണ് എനിക്ക് ഇപ്പോഴും സംശയം. പക്ഷെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒത്തിരി സന്തോഷമായി ഒരു വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. മൂവി കണ്ടു ഞാൻ ശരിക്കും കരഞ്ഞു. കാരണം ബയോളജിക്കലി ഈ ഉമ്മയല്ല എങ്കിൽ കൂടിയും ഹക്കീമിൻ്റെ ആ ഒരു സീൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.